ഹായ് കൂട്ടുകാരെ, 100% ഷുവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ. വളരെ പ്രസിദ്ധനായ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായരെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കഥകളിയുടെ ആധുനിക ചരിത്രത്തിൽ പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് ശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർക്ക്. മോരിൽ വെണ്ണ കണക്കെ കഥകളിയുടെ മുകളിൽ എന്നും പൊങ്ങിക്കിടക്കാൻ ഗുരുനാഥനിൽ നിന്നും ആശീർവാദം ലഭിച്ച കൃഷ്ണൻ നായർക്ക് കഥകളി ജീവിതം തന്നെയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ താലൂക്കിലുള്ള ചെറുതാഴം വംശം കുന്നമ്പുറം ദേശം പുതിയടത്ത് വീട്ടിൽ മാധവിയമ്മയുടെയും കാഞ്ഞിരക്കോട്ടു നാരായണൻ നായരുടെയും മകനായി 1914 മാർച്ച് 27 അദ്ദേഹം ജനിച്ചത്. വാരണക്കോട്ടില്ലത്തിൻ്റെ കീഴിലെ കഥകളി യോഗത്തിലാണ് 13 അദ്ദേഹം കഥകളി പഠനം ആരംഭിച്ചത്. അവിടുന്ന് കിട്ടിയ സഹായം കൊണ്ടാണ് തുടർ പഠനം സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ സർവശ്രീ, ഗുരു ചന്തുപണിക്കർ, ഗുരു കുഞ്ചുക്കുറുപ്പ്, ഗുരു പട്ടികാന്തൊടി രാവുണ്ണിമേനോൻ, ഗുരു കവളപ്പാറ നാരായണൻ നായർ തുടങ്ങിയ പ്രഗത്ഭർ ആയിരുന്നു. ഇതിനു പുറമെ നാട്യാചാര്യൻ മാണിമാധവ ചാക്യാരിൽ നിന്നും രസാഭിനയം, നേത്രാഭിനയം എന്നിവയും പ്രത്യേകം പഠിക്കുകയുണ്ടായി. മോഹിനിയാട്ടത്തെ വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പത്നി. പ്രമുഖ ചലച്ചിത്ര നാടക നടൻ കലാശാല ബാബു ഇദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കൊച്ചി രാജാവിൻ്റെ വീരശൃംഖല, മൈസൂർ രാജാവിൻ്റെ സ്വർണ്ണ മെഡൽ, നാട്യരത്നം ബഹുമതി തുടങ്ങിയവ കൂടാതെ 1970 പത്മശ്രീയും അദ്ദേഹത്തിന് ലഭിച്ചു. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ എല്ലാ വേഷവിഭാഗങ്ങളിലും ഒരുപോലെ തിളങ്ങിയ മഹാനടനാണ് അദ്ദേഹം. 13 ഗുരു ചന്തുപണിക്കരുടെ കയ്യിൽ നിന്ന് കച്ചയും മെഴുക്കും വാങ്ങി കഥകളി അഭ്യാസം തുടങ്ങി. 2 ശേഷം കൃഷ്ണൻ നായരുടെ അരങ്ങേറ്റം കഴിഞ്ഞു. അതിനുശേഷം നിരവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. അങ്ങനെയിരിക്കെ കാലടി ക്ഷേത്രത്തിൽ 5 കളി കിട്ടി. കലാമണ്ഡലം തുടങ്ങുന്നതിനുള്ള ഫണ്ട് സമാഹരണത്തിനായി ശ്രീ വെള്ളത്തോളും മുകുന്ദരാജാവും അവിടെ എത്തി കൃഷ്ണൻ നായരെ കലാമണ്ഡലത്തിലേക്ക് ക്ഷണിച്ചു. 1108 അദ്ദേഹം കലാമണ്ഡലത്തിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തിന് ക്രമമായ ഒരു ശിക്ഷണം ലഭിച്ചത്. കലാമണ്ഡലം കൊച്ചി രാജാവ് ഏറ്റെടുക്കുന്ന സമയം കൃഷ്ണൻ നായർ കലാമണ്ഡലത്തിൽ നിന്നും യാത്ര പറഞ്ഞു പിരിഞ്ഞു. നീണ്ട 14 കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായും അധ്യാപകനായുമൊക്കെ സേവനമനുഷ്ഠിച്ചു. 1941 കൃഷ്ണൻ നായരും ഭാര്യ കല്യാണിക്കുട്ടി അമ്മയും തിരുവനന്തപുരത്ത് ശ്രീ ചിത്രോദയ കലാലയത്തിൽ ചേർന്നു. കലാമണ്ഡലം വിട്ടതിനു ശേഷവും കേരളത്തിൽ അങ്ങോളമിങ്ങോളം അരങ്ങുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കൂടുതലും തിരുവിതാംകൂർ ഭാഗത്തായതിനാൽ 1120 എറണാകുളത്തേക്ക് താമസം മാറ്റി. തൃപ്പൂണിത്തുറ ഉത്സവക്കളിക്ക് മഹാരാജാവിൽ നിന്നും കിട്ടിയ സ്വർണ്ണ മെഡലിൽ കലാമണ്ഡലം കൃഷ്ണൻ നായർക്ക് എന്ന് കൊത്തിയിരുന്നു. അന്നുമുതലാണ് പേരിനോടുകൂടി കലാമണ്ഡലം എന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന പുസ്തകത്തിൽ പറയുന്നു. 1946 സ്വന്തമായി വാങ്ങിയ ആലുവയിലെ ചൊവ്വരയിലെ വീട്ടിലേക്ക് താമസം മാറി. ആലുവയിൽ താമസിക്കുന്ന കാലത്ത് കൃഷ്ണൻ നായരും കുടുംബവും കേരള കലാലയം എന്ന പേരിൽ ഒരു നൃത്തവിദ്യാലയം നടത്തിയിരുന്നു. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവയാണ് പഠിപ്പിച്ചിരുന്നത്. 1957-58 കാലത്ത് ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് വന്ന് രാധാലക്ഷ്മി വിലാസം സ്കൂളിൽ കഥകളി അധ്യാപകനായി ജോലി ചെയ്തു. 14 അവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അവിടുന്ന് വിരമിച്ച ശേഷം തിരുവനന്തപുരം മാർഗയിൽ ചേർന്നു. ഗുരുവിൻ്റെ ആശീർവാദം പോലെ തന്നെ മോരിൽ വെണ്ണ കണക്കെ കഥകളിയുടെ മുകളിൽ എന്നും പൊങ്ങിക്കിടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1990 ആഗസ്റ്റ് 15 അദ്ദേഹം അന്തരിച്ചു.
ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ.